അപ്പൊ നിങ്ങൾ എല്ലാരും ഈ പെരി പെരി ഫിഷ് ട്രൈ ചെയ്ത് നോക്കണം. ക്യാനത് പൊരിച്ച് വരുമ്പോഴുള്ള മണമുണ്ടല്ലോ, ആ അപ്പൊ തന്നെ തിന്നാൻ തോന്നും. ക്യാൻ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഫിഷ് ട്രൈ ചെയ്ത് നോക്കണം. ആഫ്രിക്ക ആദ്യം കണ്ടുപിടിച്ചതാണ് പ്രിൻസ് ഹെൻറി. അയാൾ ഒരു പോർച്ചുഗീസ് നാവിഗേറ്റർ ആണ്. ഈ പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സ് ആണ് ആഫ്രിക്കയിൽ മൊസാംബിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പെറി പെറി ചില്ലി കൾട്ടിവേറ്റ് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ പെറി പെറി ചില്ലിന്റെ ഒരു ചിത്രം ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ പെറി പെറി ചില്ലി. കാണാൻ പറ്റുന്നുണ്ടോ? ഈ പെറി പെറി ചില്ലിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ഐ ബേർഡ് ചില്ലി. ഈ പെറി പെറി ചില്ലി ഭയങ്കര ഹോട്ട് ചില്ലിയാണ്, എന്ന് വെച്ചാൽ ഭയങ്കര എരിവൊക്കെ ഉള്ളത്. നിങ്ങൾ എല്ലാവരും ഈ പെറി പെറി ചിക്കൻ കഴിച്ചിട്ടുണ്ടാവും അല്ലെ? അതിന് പകരം ഇന്ന് നമുക്കൊരു പെറി പെറി ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കിയാലോ? ഇന്ന് നമുക്ക് നമ്മുടെ പെറി പെറി ഫിഷ് ഉണ്ടാക്കാൻ കേരളത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാം. നിങ്ങൾ റെഡി അല്ലേ ഇന്ന് പെറി പെറി ഫിഷ് ട്രൈ ചെയ്ത് നോക്കാൻ? ഇനി നമുക്ക് നമ്മുടെ പെറി പെറി ഫിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് ഓയില്, ചുവന്ന മുളക്, ചെറിയുള്ളി, വെളുത്ത ഉള്ളി, മല്ലിയില, ലെമണ്, കാപ്സിക്കം, കാശ്മീരി ചില്ലി പൗഡർ, തൈമ ഓപ്ഷണലാണ്, വിനീഗർ. മീൻ ഞാൻ എടുത്തിട്ടുള്ളത് പ്രോൺഫിറ്റ് മീനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏ മീൻ വേണമെങ്കിലും എടുക്കാം. ഇതാണ് നമ്മളെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ മിക്സിയിലോട്ട് ഇട്ട് അരച്ചെടുക്കാം.
കറി പറി സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിലോട്ട് ഇത് തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മളുടെ പ്രോൺ ഫിഷ് എടുത്തിട്ടുണ്ട് ഇനി ഉപ്പിടാം നമ്മളുടെ പെരി പെരി സോസിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് ഇനി നമുക്ക് ഈ പെരി പെരി പേസ്റ്റ് ഇനി നമുക്ക് ഈ പെരി പെരി സോസ് ഈ പ്രോൺ ഫിറ്റുമേ തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മളുടെ ഈ പ്രോൺ ഫിറ്റുമേ പെരി പെരി സോസ് തേച്ച് വെച്ചിട്ടുണ്ട് ചാർക്കോൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രോൺ ഫിറ്റിന്റെ മുകളിൽ വെക്കാം ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ നല്ല പുക വരും അപ്പൊ ഇതൊരു പുകച്ച ഇതുപോലെ തോന്നിപ്പിക്കും ഇനി നമുക്ക് അടിച്ചു വെക്കാം എന്നാലേ ഉള്ളിൽ പുക കറങ്ങുള്ളൂ പുറത്തേക്ക് പുക പോവൂല ഇതൊരു 30 മിനിറ്റ് അവിടെ അടച്ചു വെക്കുക നമ്മളുടെ സ്റ്റവ് ഓൺ ആക്കാം ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം ഞാൻ ബട്ടർ എനിക്ക് ബട്ടറാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ബട്ടറാണ് വെക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയും ഉപയോഗിക്കാം ഇത് ഗ്രില്ലിൽ ചെയ്ത് എടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോ ഗ്രില്ലിലല്ല ചെയ്യണേ എന്റെ പാനിലാണ് ഇനി പെറി പെറി ഫിഷ് ഞാനല്ല ഉണ്ടാക്കുന്നത് എന്റെ ഉമ്മി എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഫിഷ് ഈ ഫ്രൈ പാനിലോട്ട് വെച്ചെടുക്കാം ഞാനല്ല വെക്കണേ കേട്ടോ എന്റെ ഉമ്മയാണേ ഇട്ടതിന്റെ ശേഷം നമുക്ക് തീയൊന്നും കുറച്ച് കുറച്ച് കൊടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാരും ഈ പെരി പെരി ഫിഷ് ഡ്രൈ ചെയ്ത് നോക്കണം കാരണം അത് പൊരിച്ചു വരുമ്പോഴുള്ള മണമുണ്ടല്ലോ ആ അപ്പൊ തന്നെ തിന്നാൻ തോന്നും കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ഫിഷ് ഡ്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഈ പെരി പെരി ഫിഷ് മറിച്ചിട്ട് നോക്കാം അങ്ങനെ നമ്മളെ പെറി പെറി ഫിഷ് റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറാണ് വെറുംചോറിനെ കാട്ടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറാണ് മീൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഉമ്മ ഞാൻ കുറച്ച് നാരങ്ങ വെക്കാൻ പോകാൻ ടേസ്റ്റ് ഇപ്പൊ നമ്മളുടെ പെറി പെറി ഫിഷ് റെഡി ആയിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്തത് ആവോലി കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഫിഷൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ടേസ്റ്റ് നിങ്ങൾ എല്ലാരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ എല്ലാരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ല രസമുണ്ട് തിന്നാന് നിങ്ങൾക്ക് ആണെങ്കിൽ വെറുംചോറായിട്ടും ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് നെയ്ച്ചോറാണ് ഇഷ്ടമുണ്ടാ ഞാൻ നെയ്ച്ചോറ് കൂട്ടിയത് നിങ്ങൾക്കാണെങ്കിൽ
എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിനി വേറെ മീൻ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോട്ടോ ഇട്ടരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും ചെയ്യുക റിലേറ്റീവ്സും ഫ്രണ്ട്സായിട്ടും. പിന്നെ അവിടെ താഴെ ബെൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണമെന്നൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനും ഒരു വീഡിയോ മിസ്സാവാതിരിക്കാനും. ബൈ, സീ യു നെക്സ്റ്റ് ടൈം. ബൈ.